ഇന്ന് 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മമ്മൂട്ടിക്ക് ജന്മദിന ആശംസകൾ നേർന്ന് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ഒരുമിച്ച് എത്തിയപ്പോൾ തുടക്കം കുറിച്ചത് മോഹൻലാൽ തന്നെയായിരുന്നു എന്ന് തന്നെ എടുത്തു പറയാം. ഏത് ടിവി ചാനലിലും ഏത് പ്രോഗ്രാമിന് മുമ്പും സോഷ്യൽ മീഡിയയിലും ഒക്കെ മമ്മൂക്കയ്ക്ക് ജന്മദിനാശംസകൾ പറഞ്ഞ് എത്തിയിരിക്കുന്നത് ലാലേട്ടൻ തന്നെയാണ്. എന്റെ സ്വന്തം ഇച്ചാക്കയ്ക്ക് ഉമ്മകൾ നൽകിയും പിറന്നാൾ ആശംസകൾ നൽകിയും അവരുടെ സൗഹൃദങ്ങളെ കുറിച്ചും അവർ തമ്മിലുള്ള ബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് മോഹൻലാൽ എത്തി. സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ അദ്ദേഹം ഒരു വീഡിയോ തന്നെ പുറത്തിറക്കി. ഇതിലൊക്കെ ആ സ്നേഹമാണ് നിറഞ്ഞെന്നതും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പല കഥകളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. അങ്ങനെയൊന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നതും. മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് നിർമ്മിച്ച സിനിമയിൽ മോഹൻലാൽ നായകനാകുക, മോഹൻലാൽ നായകനായ ചിത്രത്തിൽ മമ്മൂട്ടി മമ്മൂട്ടി എന്ന പേരിൽ അഭിനയിക്കുക, മമ്മൂട്ടി നായകനായ രണ്ട് ചിത്രങ്ങളിൽ മോഹൻലാൽ ഇതേ പേരിൽ തന്നെ അഭിനയിക്കുക, മോഹൻലാൽ നായകനായ ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി താരമായി എത്തുക, മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിച്ച 9-ലേറെ ചിത്രങ്ങൾക്കും പറയാനുണ്ടാകും ഇതുപോലുള്ള വ്യത്യസ്തമായ കഥകൾ, ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ആദ്യ ചിത്രത്തിൽ വില്ലനായി എത്തിയ മോഹൻലാൽ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിൽ ഇടം കണ്ടെത്തി വരുമ്പോൾ മമ്മൂട്ടിയും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. പൂതിക്കാച്ചിയ പൊന്ന് എന്ന ചിത്രത്തിൽ ഒന്നിച്ചഭിനയിക്കുമ്പോൾ വിചാരിച്ചു കാണില്ല ഒരു പതിറ്റാണ്ട് കഴിയുമ്പോഴേക്കും തങ്ങൾ രണ്ടുപേരും മലയാള സിനിമയുടെ നെടുംതൂണായി മാറുമെന്ന്. പി കെ ജോസഫ് സംവിധാനം ചെയ്ത പൂതിക്കാച്ചിയ പൊന്ന് ആണ് ഇവർ ഒന്നിച്ചഭിനയിച്ച ആദ്യമായി തിയേറ്ററിൽ എത്തിയ ചിത്രം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ താരജോഡികളായിരുന്ന ശങ്കർ പൂർണിമ ജയറാം തന്നെയായിരുന്നു ഇതിലും നായകനും നായികയുമായത്. ജിജോ സംവിധാനം ചെയ്ത പടയോട്ടം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ച് മോഹൻലാലിന്റെ അച്ഛനായിട്ടായിരുന്നു. കോലോത്തിരി രാജാവിന് കഥ പറഞ്ഞ ഈ സിനിമയിൽ കമ്മാരനായി മമ്മൂട്ടിയും മകൻ കണ്ണനായി മോഹൻലാലും അഭിനയിച്ചു. അച്ഛനും മകനുമായി രണ്ടുപേരും ആദ്യമായി അവസാനമായും അഭിനയിച്ച സിനിമയായിരുന്നു നവോദയ അപ്പച്ചൻ നിർമ്മിച്ച പടയോട്ടം. ഐ വി ശശി, ടി ദാമോദരൻ, ഐ വി ശശി, എം ടി വാസുദേവൻ നായർ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന സിനിമകളിലെല്ലാം ഹിറ്റുകളായപ്പോൾ മിക്കതിലും മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായിരുന്നു. ഐ വി ശശി, ടി ദാമോദരൻ കൂട്ടുകെട്ടിൽ നാണയത്തിൽ ആയിരുന്നു ഇരുവരും അഭിനയിച്ചത്. അങ്ങാടിക്കപ്പുറത്ത്, വാർത്ത, അടിമകൾ, ഉടമകൾ എന്നീ ഹിറ്റ് സിനിമകൾ പിറന്നപ്പോൾ മലയാള സിനിമ മമ്മൂട്ടി മോഹൻലാൽ എന്ന നിലയിലേക്ക് മാറാൻ തുടങ്ങിയിരുന്നു. എം ടിയുടെ തിരക്കഥയിൽ, ആൾക്കൂട്ടത്തിൽ, തനിയെ, അനുബന്ധം എന്നീ സിനിമകളിൽ രണ്ടുപേരും അഭിനയിച്ചത്. ഈ സമയത്താണ് മമ്മൂട്ടി മോഹൻലാൽ, ഐ വി ശശി, സീമ, സെഞ്ചുറി, കൊച്ചുമോൻ എന്നിവർ ചേർന്ന് കാസിനോ എന്ന നിർമ്മാണ കമ്പനി തുടങ്ങിയത്. അടിയൊഴുക്കുകൾ ആയിരുന്നു ആദ്യ ചിത്രം. കരിമ്പിൻ പൂവിനക്കരെ, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ് എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചത് കാസിനോ ആയിരുന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മമ്മൂട്ടി അതിഥി താരമായിട്ടാണ് അഭിനയിച്ചത്. മമ്മൂട്ടിയെ നായകനാക്കി ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത മഞ്ഞുമക്കൾ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അതിഥി താരമായി എത്തിയത് മോഹൻലാൽ എന്ന പേരിൽ തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം രഞ്ജിത്ത് കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രം മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയപ്പോൾ മോഹൻലാൽ അതിഥി താരമായി അഭിനയിച്ചത് മോഹൻലാൽ ആയിട്ട് തന്നെ. മമ്മൂട്ടിയും ഈ ചിത്രത്തിൽ മമ്മൂട്ടിയായി തന്നെ ഇരട്ട വേഷത്തിലുമുണ്ട്. മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ പിറന്ന നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ചത് മമ്മൂട്ടി എന്ന സിനിമാ താരമായിട്ട് തന്നെയാണ്. മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ നെടുംതൂണുകളായി മാറിയതോടെ ഇവർ ഒന്നിച്ചുള്ള സിനിമകളുടെ എണ്ണം കുറഞ്ഞു. രണ്ടുപേർക്കും ഫാൻസ് അസോസിയേഷനുകൾ പിറന്നു. 1998 ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ രണ്ടുപേരും തുല്യവേഷത്തിലാണ് അഭിനയിച്ചത്. നായികയായ ജൂഹി ചാവളയെ രണ്ടുപേരും സ്വന്തമാക്കുന്ന ഇരട്ട ക്ലൈമാക്സ് കൊണ്ട് അക്കാലത്ത് ചർച്ചയായിരുന്നു ഹരികൃഷ്ണൻസ്. മോഹൻലാൽ മമ്മൂട്ടി ഫാൻസുകാരെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഇരട്ട ക്ലൈമാക്സ് കൊണ്ടുവന്നത് എന്നായിരുന്നു പ്രധാന ആരോപണം. ഏതായാലും സംവിധാനന്റെ ഉള്ളിലിരുപ്പ് വിജയിച്ചു. സിനിമ സൂപ്പർ ഹിറ്റ് ആയി. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കേലൻ സംവിധാനം ചെയ്ത നരസിംഹത്തിലാണ് പിന്നീട് രണ്ടുപേരും ഒന്നിച്ചത്. മോഹൻലാൽ നായകനായ ചിത്രത്തിൽ അഭിഭാഷകൻ നന്ദകുമാർ മാരാർ എന്ന അതിഥി വേഷത്തിലായിരുന്നു മമ്മൂട്ടി എത്തിയത്. മമ്മൂട്ടി ഫാൻസുകാരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലായിരുന്നു രഞ്ജിത്ത് ആ അതിഥി വേഷം ഒരുക്കിയത്. താരസംഘടനയായ അമ്മയ്ക്ക് വേണ്ടി ദിലീപ് 2028 നിർമ്മിച്ച ജോഷി സംവിധാനം ചെയ്ത 2020 ഇരുവരും തുല്യ പ്രാധാന്യമുള്ള വേഷത്തിലുമെത്തി. ഈ രണ്ടുപേരെയും ഒരു സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇന്നുമുണ്ട്. അവരൊരു സിനിമയിൽ എത്തിയാൽ പല സിനിമാ ചരിത്രങ്ങളും മാറ്റി എഴുതപ്പെടുമെന്ന് ഇന്നത്തെ തലമുറ പോലും പറയുന്നു. എന്നാൽ അത് സംഭവിക്കുമോ? ഈ കൂട്ടുകെട്ടിൽ ഇങ്ങനെ പല സിനിമകളും പിറന്നപ്പോഴും പല കഥകൾ പറയാനുള്ളപ്പോഴും മോഹൻലാൽ മമ്മൂക്കയുടെ 70-ാം പിറന്നാൾ ആഘോഷത്തിൽ പറയുകയുണ്ടായി, ഞങ്ങൾ രണ്ടുപേരും മുഴുനീള കഥാപാത്രമായി അവതരിപ്പിച്ച ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിന് ശേഷം പിന്നൊരു ചിത്രം സംഭവിച്ചിട്ടില്ല, എന്നാൽ ഞാൻ അതിന് ശ്രമിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു എന്നത് കേട്ടപ്പോൾ ആരാധകരും വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. 53 സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ച സൂപ്പർ താരങ്ങൾ, അങ്ങനെ ഒരു ചരിത്രം മറ്റൊരു സിനിമ ഇൻഡസ്ട്രിക്കും പറയാൻ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. മോഹൻലാൽ മമ്മൂട്ടി എന്ന നമ്മുടെ സൂപ്പർ താരങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. മോഹൻലാൽ അതിനുള്ള ഒരുക്കത്തിലാണ്. ഹരികൃഷ്ണൻസ് ആയിരിക്കും ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ റോൾ. ഇപ്പൊ നരസിംഹത്തിൽ അതേ ഒരു ഗസ്റ്റ് റോൾ വന്നു. പിന്നെ 2020 ഒരുപാട് സിനിമകൾ നമ്മളിപ്പോഴും ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടുപേർക്കും അഭിനയിക്കാവുന്ന രണ്ട് തലങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അപ്പൊ അതിൽ വളരെ സന്തുഷ്ടരായിരുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ നമ്പർ ഓഫ് എണ്ണം കുറഞ്ഞത്. പക്ഷെ അദ്ദേഹം തനിച്ചും ഞാൻ തനിച്ചും 30-35 സിനിമകൾ ആ വർഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തില്ല എന്ന്.